ഹലോ വെൽക്കം ടു ഹർഷാസ് ഹെവൻ ചക്ക സീസൺ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ചക്ക കൊണ്ടുള്ള വിഭവങ്ങളായിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് എൻ്റെ അമ്മയുടെ ഒരു സ്പെഷ്യൽ ചക്ക അട റെസിപ്പിയാണ് കാണാൻ പോണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യമേ തന്നെ നമ്മൾ ഇതാ ഇല നമ്മളിന്ന് ഇടുന്ന ഇല അല്ലെങ്കിൽ ഭക്ഷണ ഇല അങ്ങനെയൊക്കെ പറയുന്ന ഇല ഉണ്ടല്ലോ അതിലാണ് നമ്മൾ ഇന്ന് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ പല സ്ഥലത്തും പല രീതിയിലാണ് അട ഉണ്ടാക്കുന്നത് ഇത് ഞങ്ങൾ ഉണ്ടാക്കുന്നത് അതായത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന രീതിക്ക് ആണ് ഇന്നത്തെ റെസിപ്പി ഞാൻ കാണിക്കാൻ പോണത് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു ഇനി കുറച്ച് റെസിപ്പീസൊക്കെ നമുക്ക് എന്തായാലും ഇടാം അപ്പം അങ്ങനെ ഇനിയും വരുന്ന വീഡിയോസ് കുറേ റെസിപ്പീസൊക്കെ കാണാം കേട്ടോ അപ്പം നമുക്ക് നല്ല നേരെ വീഡിയോ കണ്ട് നോക്കാം ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട് ചെയ്യും ഫസ്റ്റ് തന്നെ നമ്മൾ ഇതാ ചക്ക ഒരു പത്തിരുപത് ചക്ക ചൊള വരിക്കച്ചക്ക അതെടുത്ത് വേവിച്ച് അരച്ച് വെച്ചിട്ടുണ്ട് ശർക്കര ഒരു കപ്പ് ശർക്കര അലയിച്ച് വച്ചേക്കുന്നത് ഇത് അരിപ്പൊടി രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ തേങ്ങ നാളികേരം നമ്മുടെ ചിരകി വെച്ചതുകൊണ്ട് അതുപോലെ തന്നെ തേങ്ങ കൊത്ത് എടുത്തിട്ടുണ്ട് വറുത്തിടാനായിട്ട് പിന്നെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വറുത്തിടുകയാണ് ചെയ്യണത് പിന്നെ കുറച്ച് രണ്ട് ഏലക്കയും കുറച്ച് ജീരകവും കൂടി ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്നത് നമ്മൾ ആദ്യമേ തന്നെ അടുപ്പ് കത്തിച്ച് പാത്രം വെച്ചിട്ട് നമ്മുടെ ചക്ക ഒന്ന് തിളപ്പിച്ചെടുക്കണം അതായത് വേവിച്ച് 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 ഒരുപാട് വേവിച്ച് അങ്ങനെ വരട്ടിയെടുക്കല്ല എന്നാലും ഒരു തിള ഒരു പബിൾസ് വരുന്നിടം വരെ നമ്മൾ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ശർക്കര പാനീയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പം ഒരു കപ്പ് ശർക്കരയാണ് ഇവിടെ എടുത്തേക്കുന്നത് നിങ്ങൾക്ക് മധുരം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം മധുരം ഇനി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ശർക്കര പാനി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഈ ശർക്കര പാനീയം ഒഴിക്കുമ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കിക്കോണ്ടിരിക്കണം കട്ടിയൊന്നും പിടിക്കാണ്ട് നന്നായിട്ട് ഇളക്കി 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 ഇങ്ങനെ നമ്മൾ അതും ഒരു ബബിൾസ് വരുന്നിടം വരെ ഇതിപ്പോൾ അമ്മ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കട്ടിയൊന്നും പിടിക്കാണ്ട് ലംസ് ഒന്നും വരാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ടൊന്ന് തിളച്ച് വരും ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ബബിൾസ് ഇങ്ങനെ ആയി ആയി വന്നിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കേട്ടോ പിന്നെ നമ്മൾ ഈ ചക്കയിടെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വെള്ളം ആവാനും പാടില്ല എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല ഒരു മീഡിയം കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ നമ്മളിതിൻ്റെ ഒരു ബാറ്റർ വെക്കാനായിട്ട് ഇതാ ഇപ്പം നല്ല പോലെ ഇങ്ങനെ ബബിൾസ് വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടി അത് നന്നായിട്ടൊന്ന് തിളച്ച് ഒരഞ്ച് മിനിറ്റ് കൂടി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ ശർക്കര പാനിയും ചക്കയും നല്ല മിക്സ് മിക്സാവും അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ അരിപ്പൊടി ഇടുകയാണ് ചെയ്യണത് ഓക്കെ അരിപ്പൊടി ഇട്ടുകൊണ്ട് ഇരിക്കുമ്പം നമ്മൾ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അത് കട്ടി പിടിക്കാനും ലംസ് വരാനും ഉള്ള നല്ല ചാൻസസ് ഉണ്ട് അപ്പോൾ അത് കുറച്ച് 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 അരിപ്പൊടി ഇട്ട് വേണം നമ്മൾ ഇളക്കിയെടുക്കാനായിട്ടും വേഗം 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 നമ്മളത് ഇളക്കിയെടുക്കുകയും വേണം കണ്ടോ ഇപ്പം അരിപ്പൊടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് നല്ല കുഴഞ്ഞ ഒരു പരുവായിട്ടുണ്ട് ഇത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിരിക്കണം അതായത് അരിപ്പൊടിയുടെ ഉണ്ട ഉണ്ടകുണ്ട പോലെയൊന്നും കിടക്കരുത് അങ്ങനെ തരിതരി പോലെ ഒന്നും കൊടുക്കരുത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്യണം നല്ല എന്താ പറയുക കുഴമ്പിനേക്കാട്ടിലും കുറച്ചും കൂടി കട്ടിയായിട്ടുള്ള ഒരു പരുവാണിത് കുഴമ്പിനെക്കാട്ടിലും കുറച്ചും കൂടി കട്ടിയായിട്ടുള്ള പരുവോ പിന്നെ നമ്മുടെ ചപ്പാത്തി മാവിനെക്കാട്ടിലും കുറച്ച് അയഞ്ഞ പരുവോ അങ്ങനെ ആയിരിക്കണം നല്ല കട്ടിയായിട്ട് ഇരിക്കണം ഇങ്ങനെ ടപ്പ ടപ്പേന്ന് സൗണ്ട് ഇടുമ്പോൾ സൗണ്ട് വരണം അങ്ങനത്തെ ഒരു ബാറ്റർ ആയിരിക്കണം ഇനി ഇതിലേക്ക് നമ്മൾ തീ ഓഫ് ചെയ്ത് ഈ സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അല്ല അതായത് തേങ്ങ ചിരകിയത് കൊടുത്തിട്ട് അതും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ തേങ്ങ ചിരകിയതൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ക്രഞ്ചി ആയിട്ട് തോന്നും അതും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കണം ഇത് ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാം കൂടി നല്ലൊരു എന്താ പറയുക അതിൻ്റെ ഉള്ളിൽ വരണം എന്നാലേ ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ നെയ്യില് തേങ്ങാക്കോത്ത് വറുത്തതും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ് വറുത്തതും കൂടെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ആ നെയ്യുടെ അണ്ടിപ്പരിപ്പിൻ്റെയും തേങ്ങാക്കോത്തിൻ്റെയൊക്കെ രുചിയൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിലേക്ക് ഇനിയും എക്സ്ട്രാ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ ഇത്രയും തന്നെ മതി അണ്ടിപ്പരിപ്പൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഇതിപ്പോൾ താ നല്ല മിക്സ് ചെയ്ത് അമ്മ നല്ല പാകമാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു ലേശം ഒന്ന് ഇത് തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് ഇലയിലോട്ട് പടർത്തി എടുക്കാം ഇനി നെക്സ്റ്റ് എന്താ അമ്മ ഇങ്ങനെ ഒരു ഇല എടുക്കും കൈ ഒന്ന് നനയ്ക്കും എന്നിട്ട് കുറച്ച് മാവ് എടുത്ത് ഇങ്ങനെ ഏലയിലോട്ട് വെക്കും എന്നിട്ട് അതിങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് നന്നായിട്ട് പരത്തിയെടുക്കും ഇനി പരത്തേണ്ട ട്രിക്ക് എന്താണെന്ന് വെച്ചാൽ കൈ നനച്ചിട്ട് പരത്തി കഴിഞ്ഞാൽ നല്ല കനം കുറഞ്ഞ് കിട്ടും അല്ലെങ്കിൽ നല്ല കട്ടിയായിട്ടിരിക്കും കട്ടിയായിട്ടിരിക്കുന്ന ചക്കയുടെ അത്ര രസമല്ല കനം കുറഞ്ഞ ആണെങ്കിൽ നല്ല രുചിയായിരിക്കും പിന്നെ നമ്മുടെ ഇവിടെ എടുത്തേക്കുന്നത് എടനേലയ ആണ് കേട്ടോ അപ്പോൾ ആ എടനേലയിൽ ചക്കയുടെ ഒരു മണം ഒരു ടേസ്റ്റ് ആ അത് വേറെ തന്നെയാണ് കേട്ടോ അതിങ്ങനെ ആവിയിൽ വന്ന് വേവുമ്പോൾ തന്നെ നല്ല നല്ല കൊതി വരും കേട്ടോ നമ്മുടെ നാവിൽ അപ്പം ഓ രണ്ടും അമ്മയോട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയും കൂടി അമ്മ ഇങ്ങനെ ഞാനിത് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്തേക്കാണ് കേട്ടോ ബാക്കിയും കൂടി അമ്മ ഇങ്ങനെ വേഗം 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 പരത്തിയെടുക്കാണ് ആൾക്കാർ ഇതിൽ ഉണ്ട് കേട്ടോ അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇടനിലയിലും മതി അതാണ് ടേസ്റ്റ് പിന്നെ ഇത് നമ്മളിപ്പോൾ പരത്തിയെടുക്കുകയാണ് ഫോൾഡ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുമ്പിളാണെങ്കിലും ഇത് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പം പരന്നെ പരന്നെടുക്കുന്നതാണ് നല്ലത് അങ്ങനെ അമ്മ ഇതെല്ലാം പരത്തി 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 എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് ഇനി നമ്മൾ ഇഡ്ഡലി പാത്രം വെച്ചു വെള്ളം തിളപ്പിച്ചു വെള്ളം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ അടുക്കി 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 നല്ല ഭംഗിയിൽ അടുക്കി 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 വെച്ച് ഇതെനിക്കൊന്നൊരു ടെൻ ട്വൽവ് മിനിറ്റ്സ് മതിയാകും വേവാനായിട്ട് അപ്പം നമ്മളിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് തട്ടായിട്ട് രണ്ട് തവണ ആണ് വെച്ചത് കേട്ടോ അപ്പം ഞങ്ങളുടെയൊക്കെ സൈഡിൽ ഇവിടെയൊക്കെ ഇങ്ങനെയാണ് ചക്ക ഇട ഉണ്ടാക്കുന്നത് കേട്ടോ ചക്കയിടെ ഉണ്ടാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ വരിക്ക ചക്ക എടുക്കാനായിട്ട് നോക്കാം ഒരു പത്തിരുപത് ചൊളയുണ്ടെങ്കിൽ നല്ല അടിപൊളി ചക്ക അട നമുക്ക് ഉണ്ടാക്കാൻ പറ്റും വൈകുന്നേരം രാവിലെ ഒക്കെ നമുക്ക് ചായയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനും ചായയുടെ ഒക്കെ ഇതാണ് കേട്ടോ കഴിക്കണത് അപ്പം ഇപ്പം തീർന്നു കേട്ടോ അപ്പം ഇനി ചക്ക സീസൺ ആയി കഴിയുമ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് ചക്കയിടെ ഉണ്ടാക്കും അതുപോലെ തന്നെ ചക്കയുടെ പല പല വിഭവങ്ങൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി തുടങ്ങും അമ്മയ്ക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് എനിക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതാ ചക്ക നമ്മളിവിടെ ഇങ്ങനെ അട ഇങ്ങനെ ലാസ്റ്റ് തട്ടിൽ അമ്മ അടുക്കി 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 ഇങ്ങനെ വയ്ക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു ടെൻ ട്വൽവ് മിനിറ്റ്സ് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ചക്കയുടെ ഇവിടെ ചൂടോടിങ്ങനെ റെഡി ആയിട്ടുണ്ടാകും അപ്പം ഇത് വേവിച്ചിട്ട് ഞാന് ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ കാണിച്ചതരാം കേട്ടോ ഇപ്പം മൂടി വെച്ചു ഇനി അത് കുക്കാവട്ടെ ഒരു ടെൻ ടു ട്വൽവ് മിനിറ്റ്സ് മാക്സ് അത്രയും മതി ഇനിയിപ്പോൾ ഇതാ ഇത് തുറക്കാൻ പോവാണ് നമ്മളെ ചക്കയുടെ ഇവിടെ അതാണ് ആവി പറക്കുന്നുണ്ട് ചെറിയ ക്യാമറയിലൊക്കെ ശരിക്കും ആവിയായി ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് വേവുമ്പോൾ തന്നെ നല്ലൊരു മണം ആട്ടോ വരുന്നത് എന്നിട്ട് അതായത് ഇതെല്ലാം കൂടി അമ്മ ഒരു പാത്രത്തിലോട്ട് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇതിപ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് നല്ല നല്ല ടേസ്റ്റായിരുന്നു നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെയും പിന്നെ നെയ്യുടെയൊക്കെ ടേസ്റ്റ് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ ഇടനിലയുടെ ഒരു ടേസ്റ്റ് പ്രത്യേകം വരും നമ്മുടെ ചക്കയടിക്ക് അപ്പം ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ നാടൻ പലഹാരങ്ങൾ നമ്മൾ ഒരിക്കലും മറ ചക്കരുത് എന്നുള്ളതാണ് കേട്ടോ അപ്പം ചക്ക കിട്ടിക്കഴിഞ്ഞാൽ ഒരു പത്തിരുപത് ച ചുളയെങ്കിലും എടുത്ത് നമ്മളിത് നന്നായിട്ട് ഇത് ചക്ക അട ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുക നമ്മുടെ നെയബേഴ്സിന് കൊടുക്കുക വീട്ടിൽ കൊടുക്കുക എല്ലാവർക്കും കൊടുക്കുക അപ്പം ഇനിയും കുറേ റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും അമ്മയുടെ സ്പെഷ്യൽ റെസിപ്പീസ് ആയിരിക്കും അതൊക്കെ അപ്പം നിങ്ങളെല്ലാവരും കാണുക ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് വീട്ടിലെല്ലാവർക്കും കൊടുക്കുക നല്ല ടേസ്റ്റാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാടൻ പലഹാരങ്ങളൊന്നും നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല നാടൻ രുചികൾ വീണ്ടും വീണ്ടും നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം അതാണ് അതിൻ്റെ ഒരു റിയാലിറ്റി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത ആൻഡ് ചക്കടയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ നമുക്കിനി അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ